ബോയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു ഡിഫറെൻറ്റ് വീഡിയോ ആക്കുന്നു. ഇന്ന് ഗെയിം പ്ലേ ഒന്നുമില്ല, ഞാൻ ഒരു അപ്കമിങ് സൈബർ പങ്ക് ഗെയിമിനെ കുറിച്ച് പറയാൻ പോവാണ്. അതിൻ്റെ പേരാണ് വിജിലൻസ് 2099. നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് ആ ഗെയിമിൻ്റെ എന്താ പറയുക, വർക്ക് ഇൻ പ്രോഗ്രസ്, ഒരു ട്രെയിലർ പോലെ അല്ലെങ്കിൽ ടീസർ പോലെ, അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതൊരു ഓപ്പൺ വേൾഡ് സിംഗിൾ പ്ലെയർ ഗെയിമാണ്. ഇതാദ്യം അവർ ഡെവലപ്പ് ചെയ്തത് അൺറിയൽ എഞ്ചിൻ 4. അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളെ, എന്നിട്ട് പിന്നെ അൺറിയൽ എഞ്ചിൻ 5 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ അവർ എന്നിട്ട് അൺറിയൽ എഞ്ചിൻ 5 ചാടി. അതുകൊണ്ട് ഇതിൻ്റെ ഗെയിമിൻ്റെ റിലീസും കാര്യമൊക്കെ അത്യാവശ്യം നല്ലോണം ഡിലേ ആയിന്. പക്ഷേ ഇതൊരു ഇന്ത്യ ഗെയിമാണ്, സോ ഓബിയസ്ലി AAA ടൈറ്റിൽസ് പോലെ ബഡ്ജറ്റും കാര്യമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് 3 ഡെവലപ്പേഴ്സ് മാത്രം, 3 ഈ ഫുൾ ഗെയിം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും നല്ലൊരു ഗെയിം ഉണ്ടാക്കാൻ, അതുകൊണ്ട് ഡിലേസും കാര്യമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പം ഇനി ഗെയിമിനെ കുറിച്ച് പറയാം. ഗെയിം പ്രേ സിറ്റി എന്നൊരു പറഞ്ഞ ഒരു സ്ഥലത്ത് ബൗണ്ടി ഹണ്ടറായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ഈ വേൾഡ് അവർ പറയുന്നത് ഡീസൻ്റ്ലി സൈസ്ഡ് ഓപ്പൺ വേൾഡ് എന്നാണ്. എന്നുവെച്ചാൽ ഭയങ്കര വലുതുമല്ല ചെറുതുമല്ല. ഈ സിറ്റി 3 പാർട്സായിട്ടാണ് ഉണ്ടാവുക. അതിൽ മേലെ, അതായത് ടോപ്പിൽ വെൽത്തിയസ്റ്റ് ആൾക്കാരുണ്ടാവും, അതായത് റിച്ച് ആൾക്കാരുണ്ടാവും. മിഡിൽ ക്ലാസ്, ആൻഡ് ദ മോസ്റ്റ് അൺഫോർച്യുനേറ്റ് അറ്റ് ദ ബോട്ടം, എന്നുവെച്ചാൽ പാവപ്പെട്ടവർ, ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ ഏറ്റവും താഴെ. ഇനി ഇതിൻ്റെ മെയിൻ സംഭവം, അതായത് ബൗണ്ടി ഹണ്ടിങ്, നമ്മളെ ജോബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൗണ്ടി ഹണ്ടർ. അതെന്താണെന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ ചുരുക്കി പറയാം. അതായത് ഇല്ലീഗൽ പരിപാടി ചെയ്യുന്നവർ പിടിക്കുന്ന പരിപാടി, ഏകദേശം ഒരു പോലീസ് തന്നെ, പക്ഷേ ഒരു എന്താ പറയുക, ഫ്രീലാൻസർ പോലെ. ഇതിൽ ബൗണ്ടിയെ, നമ്മളെ ടാർഗറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് പോയിക്കൊല്ലോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊല്ലുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് പോയിട്ട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ വിടാം. ഇത് ഒരു എന്താ പറയുക, ആക്ഷൻ RPG. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് കളിക്കുക. അപ്പം നിങ്ങൾ, അതായത് സ്ട്രെയിറ്റ് പോയി കൊല്ലുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ബൗണ്ടി തന്നെ, അയാളടുത്ത് നിന്ന് റിവാർഡ് കിട്ടും. ഇനി അതല്ല, അയാളായിട്ട്, അതായത് ആ ബൗണ്ടി ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അയാളെ ലൈഫ് സ്പെയർ ചെയ്യുകയാണെങ്കിൽ അയാളുമാകാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിവാർഡ് കിട്ടും. അങ്ങനെയാണ് അവർ പറയുന്നത്. ഇനി വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്താന്ന് വെച്ചാൽ, ഈ ഗെയിമിൽ ഔട്ട്ലോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ബൗണ്ടി ഹണ്ടിങ്ങിന് പോയി, ഒരു ബൗണ്ടീൻ്റെ ആയിട്ട് നിങ്ങൾ ഫൈറ്റ് നടത്തി, പക്ഷേ അയാൾ കൊല്ലാൻ പറ്റിയില്ല, അയാൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ചെയ്തു വിചാരിച്ചു. എന്നിട്ട് എപ്പെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി പോകുമ്പോൾ ആ ബൗണ്ടി ആയിട്ട് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് നിങ്ങൾ ആണ് അന്ന് എന്നെ പിടിക്കാൻ നോക്കിയെന്ന്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആ ഓർമ്മ വെച്ച് അയാൾ അപ്ഗ്രേഡ്സ് നടത്തിയിട്ടുണ്ടാവും നിങ്ങളെ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സിസ്റ്റം. പക്ഷേ അവരിപ്പോഴും അത് ഏർലി സ്റ്റേജസിലാണെന്നാണ് പറയുന്നത്. അവർ ഇപ്പോഴും ടെസ്റ്റിങ്ങും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഷാഡോ ഓഫ് മോർഡോർ, പിന്നെ മിഡിൽ എർത്ത്, ആ സീരീസിൽ നെമസിസ് എന്നാറ്റം പറഞ്ഞിട്ട് ഉള്ളൊരു സിസ്റ്റം ഉണ്ട്. അതേപോലത്തെ ഒരു സംഭവമാണെന്ന് അവർ പറയുന്നത്. ഞാൻ പക്ഷെ അത് കളിച്ചിട്ട്, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കളിച്ചിരുന്നെങ്കിൽ ആ ഒരു സിസ്റ്റം പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ ഗെയിമിൽ പിന്നെ പാർക്കോർ, ഹാൻഡ് ടു ഹാൻഡ് കോംബാറ്റ്, പിന്നെ ഹാക്കിങ്, സൈബർ പങ്കിനെ പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഹാക്കിംഗ് ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഹാക്കിങ് അതൊക്കെ ഉണ്ട്. വേറൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 3rd person view ഉണ്ട്, 1st person view ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതിങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കാൻ പറ്റും. നമ്മൾ ഈ RDRഉം GTLഉം LLL പോലെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഈ ബൗണ്ടി ഹണ്ടിങ് ഒക്കെ ചെയ്ത് കിട്ടിയ ക്യാഷ് എന്ത് ചെയ്യും? അത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് അത് വെച്ച് ഗിയർ അപ്ഗ്രേഡ് ചെയ്യാം. പ്ലെയർ, അതായത് പ്ലെയേഴ്സിൻ്റെ, അതായത് വെപ്പൺ കോസ്റ്റ്യൂം ആയിരിക്കും, അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ കാറ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ ജസ്റ്റ്
കാർ കസ്റ്റമൈസേഷൻ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. എത്ര ഡീപ്പായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. വേറെ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർ സ്പെഷ്യൽ. കാർ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പറക്കാം, അല്ലെങ്കിൽ റോട്ടിലൂടെ ഓടിക്കാം. ഇതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം സൈബർ പങ്ക് 2077 ഓക്കെ, അത് ത്രിബിൾ എ ടൈറ്റലാണ്, CDPR ഉണ്ടാക്കിയ ഗെയിമാണ്, അത് ഫ്യൂച്ചറിസ്റ്റിക് ഗെയിമാണ്. എന്നിട്ട് അതിൽ ഈ സംഭവമില്ല. അതിൽ ഫ്ലൈയിങ് കാർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു മിഷൻ ചെയ്യണം. അത് കിട്ടുപോലുമില്ല, ആ മിഷന് മാത്രമാണ് എൻകൗണ്ടറിൽ. അതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലൈയിങ് കാർ കിട്ടില്ല, അത് വേറൊന്ന്. ഇനി അഥവാ നിങ്ങൾക്ക് ഫ്ലൈയിങ് കാർ വേണമെങ്കിൽ മോഡ് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ സൈബർ പങ്ക് ഇപ്പം പിടിച്ചു നിൽക്കുന്ന തന്നെ മോഡിലുണ്ട്. മോഡ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പറക്കുന്ന കാറും കാര്യമൊക്കെ ആക്കാം. പക്ഷേ ഈ ഗെയിമിൽ ഏതായാലും അതൊക്കെ ഇല്ലുകൊണ്ട് ആ തലവേദന ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഗെയിം അവർ പറഞ്ഞ് കൺസോളിലും PCയിലും റിലീസ് ചെയ്യാണ്. ഇതിൻ്റെ റിവീൽ ട്രെയിലറ് ഈ വരുന്ന December 7th മാത് ചീഫ് ഗെയിം എക്സ്പോന് കാണിക്കും. അപ്പോൾ ഇത്രയും നാളത്തെ ഡെവലപ്മെൻറ്റും കാര്യം, പിന്നെ അൺറിയൽ 4 അൺറിയൽ 5 ചാടിയതും അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കിപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ക്വിക്ക് വീഡിയോ ഗെയിമിനെ കുറിച്ച്. ഇനിയും ഞാൻ മിക്കവാറും ഇതേപോലത്തെ, അതായത് ഒരു ന്യൂസ് പോലെ ചെയ്യായിരിക്കും, നമുക്ക് നോക്കാം. പക്ഷേ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.